കൊല്ലത്തിനടുത്തുള്ള ഒരു മിമിക്രിയും മോണോ ആക്റ്റും ആ നാടകമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാവരോട് പറഞ്ഞ് 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 എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇവൻ ഗൾഫിൽ പോയി. ഗൾഫിൽ പോയെങ്കിലും ഇവന് അത്ര ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ടെക്നിക്കലായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ച് മിമിക്രി പ്രോഗ്രാമെല്ലാം കിട്ടിയെന്നുള്ളതല്ല, അതെല്ലാവരും സുഹൃത്തുക്കളായി. പക്ഷേ അതിനൊരു ജോലി കിട്ടിയില്ല. ഒരു രണ്ട് മൂന്ന് ജോലിയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഇയാൾക്കൊരു ക്ഷയം, അല്ല ഞാനൊരു കലാകാരനായിട്ട് അങ്ങനെ ഈ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ അതങ്ങനെ ശരിയാവുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ആദ്യമൊക്കെ ഇങ്ങനെ സാരമില്ല സാരമില്ല എന്ന് പറഞ്ഞു. ഒരു മൂന്നാല് ജോലിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും പതുക്കെ പതുക്കെ പിന്മാറാൻ തുടങ്ങി. ഞങ്ങളുമൊക്കെ ഇങ്ങനെ തന്നെ കയറി വരുന്നത്, നിങ്ങൾ കലാകാരല്ലല്ലോ. അപ്പം നമ്മൾ ഒരു എൻ്റെ മിമിക്രി കേട്ട ഒരാൾ ഇങ്ങനെ അത് ഞാൻ ഈ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇവൻ പറഞ്ഞില്ല ഞാൻ തിരിച്ചു പോവുക. ജോലി കുറേ ദിവസം സഹായിക്കാമെന്നതിൻ്റെ അപ്പുറത്തൊക്കെ ആയപ്പോഴത്തേക്ക് ഇവൻ പോകാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ അവരെല്ലാവരും കൂടെ മലയാളി അസോസിയേഷൻ എല്ലാവരോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും നീ ഒന്നുകൂടെ പോയച്ചു വാ. പക്ഷെ തിരിച്ചു വരുന്നത് നീ ഇപ്പം വലിയ ട്രൂപ്പൊക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്, നാട്ടിൽ പോയി കുറച്ച് മിമിക്രിക്കാരെല്ലാം ഒന്ന് സംഘടിപ്പിച്ച് നീ അവരുമായിട്ട് പ്രോഗ്രാമിന് വാ. അപ്പോൾ നമുക്കിവിടെ ഈ യു എയിലുള്ള എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മൾ തന്നെ പ്രോഗ്രാം ബുക്ക് ചെയ്ത് മലയാളി അസോസിയേഷൻസും എല്ലാം കൂടെ നിൻ്റെ ഒരു ഒരു ഉഷാർ നമ്മൾ കാണട്ടെ, അപ്പോൾ അതിനകത്ത് നിനക്ക് എന്തെങ്കിലും മെച്ചവും വരും എന്ന് പറഞ്ഞിട്ട് ഇവനെ വിട്ടു. ഇവനത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇവിടെ വന്ന് ഓരോ, പക്ഷേ ഇവനെ അത്ര വിശ്വാസം പോരാ ഈ കോ ആർട്ടിസ്റ്റുകൾക്ക്, അതെ നിൻ്റെ ഇവിടെ ഒക്കെ വന്നാൽ ശരിയാവുമോ, പൈസ കിട്ടുമോ, ഏയ് എല്ലാം റെഡിയാണ്, മറ്റേ അത് മാറ്റിയാൽ നമ്മുടെ ആളാണ് ഇയാളെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊരു മൂന്നാല് മാസം എല്ലാവരുമായിട്ടും എടുത്തുകുത്ത് നേരിട്ട് പോയി കാണുന്നു, റെമുനറേഷൻ കുറപ്പിക്കുന്നു, പിന്നെ കൂടുന്നു, പിന്നെ കുറയ്ക്കുന്നു. അങ്ങനെ ഒരു ഒരു നാല് മാസം ഇവൻ അതിൻ്റെ പുറകെ നിന്ന് ഒരുപാട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് ഗംഭീര ഒരു പരിപാടി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാം റെഡിയാണ്, അപ്പം നിങ്ങൾ ഏത് ദിവസമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റ് അയച്ചു തരണം, എല്ലാം റെഡിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ഫോൺ വന്നു. അത് പിന്നെ സുരേഷേ ചെറിയൊരു പ്രോബ്ലം. അപ്പോൾ ചോദിച്ചാൽ എന്താ, അല്ല നീ ഇവിടെ ഉള്ളപ്പം നിൻ്റെ പ്രോഗ്രാമെല്ലാം നമ്മൾ അത്യാവശ്യം കണ്ടിട്ടുണ്ടല്ലോ, അപ്പം ബാക്കിയുള്ളവരെ കയറ്റിവിട്ട് നീ വരണ്ടെന്ന്. അത് ധർമ്മൻ ആദ്യം ഞങ്ങളുടെ അടുത്ത് ഗൾഫിൽ വന്നപ്പോഴേ, അവൻ്റെ ഞാൻ അതിന് മുമ്പ് പോയിട്ട് ഇവൻ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത്, അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ തൊട്ട് ഇവന് ഈ നമ്മുടെ കൂട്ടുകാർ ഓരോരുത്തരടുത്ത് കാണാൻ വരുന്നു, ഇവനെ കാണാൻ ആരും വരുന്നില്ല. അപ്പം നമ്മുടെ കൂട്ടുകാർ കൊണ്ടുവന്നതിനകത്ത് ചെറിയത് അടിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതിനൊക്കെ ചെറിയ ഈ പറഞ്ഞൊരു അഭിമാന പ്രശ്നം അവനുണ്ട് താനും. അപ്പം ബഹ്റിൻ, ഖത്തർ, അവിടെ ഇവിടെ അവിടെ ഇവിടെ കളിച്ച് കളിച്ച് ലാസ്റ്റാണ് ദുബായിൽ കളി, അബുദാബി ഷാർജ ദുബായിൽ കളി. അപ്പോൾ ഞങ്ങൾ ബഹ്റിനിലെത്തിയിട്ട് എൻ്റെ കൂട്ടുകാരൻ വന്ന് എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു ഇവനും കൂടെ കഴിയുമ്പോൾ പറയും ദുബായ് എത്തട്ടെ, എന്നിട്ട് അവിടെ ഇവൻ ആരാണ്ടുണ്ടോ, ഒരു ചെറിയ നമ്പറിലൊരു കടലാസ് എഴുതി പോക്കറ്റ് ഇട്ടുണ്ടോ വന്നേക്കുന്നത്. ഖത്തറിലെത്തുമ്പോൾ ഇവൻ പറഞ്ഞു അവൻ്റെ കൂട്ടുകാരനായിരുന്നു കഴിയുമ്പോൾ പറയും ദുബായ് ഒന്ന് എത്തട്ടെ, എന്നിട്ടാണ് അങ്ങനെ ബെറിൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് അബുദാബി കഴിഞ്ഞ് ഷാർജയിൽ എത്തിയപ്പോഴും പറഞ്ഞ് നാളെ നമ്മൾ ദുബായിൽ എത്തുമല്ലോ. അപ്പോൾ ദുബായിൽ എത്തിയപ്പോൾ ഇവൻ എന്തോ അമ്മ വീട്ടിലേക്ക് എത്തിയൊരു സന്തോഷം പോലെയൊക്കെ കാണിച്ച് അതൊക്കെ കാണിച്ച് അപ്പോൾ തന്നെ സംഘാടൻ്റെ ഒരു ഫോൺ മേടിച്ചിട്ട് ഈ നമ്പർ കുത്തി ഡയൽ ചെയ്ത് വിളിച്ചു. അപ്പോൾ ഈ കാറിനകത്ത് നല്ല സൈലൻ്റ് ആയതുകൊണ്ട് ഇവൻ്റെ ഈ ഫോണിനകത്ത് നിന്ന് ലീക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് സൗണ്ട് ചെറുതായിട്ട് അപ്പുറത്തുള്ള ആൾ വർത്തമാനം പറയുന്നത് കേൾക്കാം. അപ്പം ഇവൻ ഫോൺ വിളിച്ചു, ഹലോ എന്ന് വിളിച്ചപ്പോഴും ആ ഹലോ ആ ഞാനാ ധർമ്മജനാ. ഏത് ധർമ്മജൻ? ഞാൻ നമ്മുടെ മുളവുകാട്ടിലെ ധർമ്മജൻ. ആ മോനെ, ആ നീ ഇവിടെ വന്നിട്ടോ? നീ ദുബായിലുണ്ടല്ലോ, ഇത് ദുബായ് നമ്പറാണല്ലോ. ആ ഞാൻ ദുബായ് നമ്പറാണ്, ഞാനിവിടെ വന്നു പണിക്ക് വന്നതാ. പണിയല്ല, ഞാൻ പരിപാടിക്ക് വന്നതാ. എന്ത് പരിപാടി? ആ ഞാൻ ഈ മിമിക്രിയുടെ ഒക്കെ പരിപാടി അതിന് വേണ്ടി വന്നതാ. ആണോ, നന്നായി, നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന്. അപ്പോൾ ഗൾഫിൽ നിന്ന് ഒരുത്തും എൻ്റെ സുഹൃത്തുക്കൻ്റെ ഒരുത്തും ലീവിൽ വന്നു. ഈ ഗൾഫിൽ നിന്ന് വരുന്നവർ ഉന്നം വെക്കുന്ന ചില സാധനങ്ങളുണ്ട്, പഴയ വീട് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമല്ലോ. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾ താമസിക്കുന്ന ഗൾഫിലുള്ള നമ്മുടെ ഒരു ആളുണ്ട്, എപ്പോൾ നോക്കിയാലും ഒരു മെന വേണം, നമുക്ക് മനസ്സിലാകുന്നില്ല മെന, നല്ല മെനവല്ലോ മെന, ഞാൻ പറയും മെന, ഈ മനയ്ക്ക് മെനയെന്നാണ് പറഞ്ഞത്. ഇത് ഇവരുടെ ഒരു മന മേടിക്കൽ, നാലുകെട്ട് മേടിക്കൽ, ഇവർ മെയിൻ ഉന്നം വെക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇവ നാട്ടിൽ വന്നിട്ട് കഴിഞ്ഞിട്ട് ഈ തൃപ്പൂണിത്തറയിൽ കുറച്ച് പഴയ കൊട്ടാരങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ചില വീടുകളുടെ ഒരു ആകൃതിയും ഷേപ്പും ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ളൊക്കെ തന്നെയാണ്. അപ്പം കണ്ടാലിൽ 100-300 വർഷം പഴക്കമുള്ള ഒരു ഓടിട്ട് വീടുണ്ട്, നാലുകെട്ട് നടുമുറ്റവും മച്ചൊക്കെയുള്ളൊരു വീടാണ്. അപ്പോൾ ഇവൻ വന്ന വഴിയെ അത് വില പറഞ്ഞ് മേടിച്ചു. ഇവൻ അത് വില പറഞ്ഞ് മേടിച്ചതിൻ്റെ ഒരു നാലാം പക്കമാണ് പേപ്പർ വാർത്ത വരാൻ തുടങ്ങുന്നത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറ തുറന്ന് സ്വർണം കിട്ടുന്നു,
ഇന്നത്തെ പേപ്പർ എടുക്കുമ്പോൾ 25 ലക്ഷം കോടി, അടുത്ത ദിവസത്തെ പേപ്പർ എടുക്കുമ്പോൾ 50 ലക്ഷം കോടിയായി. 1.5 കിലോയുടെ സ്വർണ്ണ നെൽക്കതിരി കിട്ടി, 2 കിലോയുടെ ശരപൊളി മാല, സ്വർണ്ണ വാള്, ഇതിങ്ങനെ ഓരോ ദിവസം അതങ്ങനെ 1 ലക്ഷം കോടിയാകുന്നത് വരെയുള്ള വാർത്തകൾ ഒരാഴ്ച ഫ്രണ്ട് പേജിൽ ഇത് തന്നെയാണ്. ഇയാളീ പുതിയ വീടിൻ്റെ പുറകിലൊരു വാഴ വയ്ക്കാൻ വേണ്ടി കിളച്ചപ്പം ഒരു ഭൂഗർഭ നിലവറ ഇയാളുടെ ഈ മനയുടെ പോലത്തെ വീടിൻ്റെ പുറകിൽ കണ്ടതും ഇയാൾ കിളയൊക്കെ നിർത്തി അയലക്കാരോട് ആരോടും പറയാതെ പുള്ളി 2 മാസം വെയിറ്റ് ചെയ്തു തൃപ്പൂണിത്തുറ അത്തച്ചമയം വരാൻ. അത്തച്ചമയം വരുമ്പോൾ എല്ലാവരും അത്തച്ചമയത്തിന് പോണ ദിവസം സ്വസ്ഥമായിട്ട് ഇത് പൊളിച്ച് സ്വർണ്ണമൊക്കെ എടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഐഡിയ. അങ്ങനെ അത്തച്ചമയ ദിവസമായി, എല്ലാവരും അത്തച്ചമയത്തിന് വേണ്ടി ഇയാൾ പതുക്കെ ഒറ്റയ്ക്ക് എന്ന് പിക്കാസ് വെച്ച് വെട്ടിപ്പൊളിച്ച് ആ റെസിഡൻസ് അസോസിയേഷൻകാരൻ മുഴുവൻ ഇവർക്കെതിരെ കേസ് കൊടുത്ത്. കേസ് കൊടുത്ത എന്തിന്? പകല് സെപ്റ്റിക് ടാങ്ക് കുത്തി തുറന്നതിന്.